അതേ പോലീസ് സ്റ്റേഷനുണ്ട്. എസ് ഐ ആണ്. മേലേടത്ത് കൃഷ്ണമേനോൻ കൈവശം വെച്ചതായ എന്റെ വീട്ടിൽ ഞാൻ അവരോട് വരാൻ പറഞ്ഞിരുന്നു. വിട്ടു കിട്ടുന്ന നടപടികൾ സ്വീകരിക്കണമെന്ന് കോടതിയിലെത്തിയാൽ അറിയാലോ. അപേക്ഷിക്കുന്നു. അവരെ അറിയുന്നോണ്ടാ ഇതിലൊരു പേഴ്സണൽ ഇൻട്രസ്റ്റ്. ഇനി നമ്മളിവിടെ ഉണ്ടായിട്ട് ആ വർഷം കണ്ടില്ലെന്ന് വേണ്ട. അത് വേണോ? നോക്കിക്കോളാം, പേടിക്കണ്ട, അറിയാം. ശരി ശരി. എന്താടോ മേലടത്ത് കൃഷ്ണമേനോൻ വീണ്ടും ഉടായ്പ കാണിച്ചോ? ഏ എന്താടോ, ഇതാണോ മേലടത്തേക്കുള്ള വഴി? അല്ല സാറേ, വഴി വേറെ ഉണ്ട്. ഈ കാണുന്ന പാടമൊക്കെ ഞങ്ങളതാ. സാറൊന്ന് കണ്ടോട്ടെ എന്ന് കരുതി. അതെന്തിനാടോ ഞാൻ കാണുന്നത്? എന്താടോ ഇത്, ഇതിന്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? അമ്മോ, ഞാനിപ്പ വരാമേ. അമ്മോളെ, കാലിൽ അപ്പടി ചളിയാവൂട്ടോ. വേലെടുത്ത് വരും പാല് വാങ്ങാൻ. അവളെ ഒറ്റയ്ക്കാക്കി പോവാ. ഇതൊക്കെ എങ്ങനെ ചാടിക്കടക്കടോ? അല്ല സാറേ, നമ്മളിതിലെ വരുമെന്ന് കൃഷ്ണമേനോന് നേരത്തെ അറിയാമായിരുന്നു. കമ്പെടുത്ത് മാറ്റിയതാ. ഈ കൃഷ്ണമേനോൻ തന്റെ തന്തയല്ലേടോ. ഏ ഏത് നരകത്തിലേക്കാണ്. നിങ്ങൾക്കെതിരെ ഒരു റിട്ടേൺ കംപ്ലൈന്റ് ഉണ്ട്. ഇവന്റെ സാധനങ്ങൾ കൊണ്ടുപോവാൻ നിങ്ങൾ സമ്മതിക്കുന്നില്ലെന്നാണ് പരാതി. ഞങ്ങളത് കൊണ്ടുപോകാൻ വന്നതാ. തടഞ്ഞ് സീനുണ്ടാക്കണ്ട. മക്കളായ സിറ്റിയിൽ അവർ പുതിയ വീട് വെച്ചെന്നിരിക്കും. മാറണ്ട. പക്ഷേ അവരെന്തൊക്കെ മേടിച്ചിട്ടെങ്കിലും വിട്ടുകൊടുത്തൂടെ? ലിസ്റ്റിലുള്ളതേ ഞാൻ എടുക്കാൻ സമ്മതിക്കും. കേട്ടല്ലോ, കേറിയെടുത്തോ. ഒന്ന് അലമാര. ബൈ അന്തർജ.
സാറേ. എന്താടോ? ആ ഫോട്ടോ ഒന്ന് വേണം. എന്റെ അമ്മയാ. അമ്മ നോക്കട്ടെ ഈ ലിസ്റ്റിലുണ്ടോ എന്ന്. അതേ ലിസ്റ്റിൽ ഇല്ലല്ലോടോ. ഇല്ല, എന്നാലും എന്റെ അമ്മയാ. ആ ഫോട്ടോ എടുക്കണമെങ്കിലേ കൃഷ്ണമേനോൻ സമ്മതിക്കണം. ചോദിച്ചു നോക്ക്. അത് കിട്ടില്ല സാറേ. ഡോ, തന്തേ വേണ്ടാത്ത തൻ്റെ ഈ കള്ളത്തനുണ്ടല്ലോ, പുച്ഛാടോ. വേഷം കെട്ടിയിട്ടുണ്ട് പല നാടകത്തിലും, പക്ഷേ ഇത്രത്തോളം ഒരു ദുരന്തം ആദ്യം. ഈ പോലീസ് വേഷം കൃഷ്ണമേനോൻ അറിയാതിരിക്കട്ടെ. ഭാര്യയെ പോലും പറ്റിച്ചല്ലോടോ. കഴുകുന്നുണ്ടല്ലോ. പത്ത് നിലവിളക്ക് പോയി. ഈ അവസാനത്തത് നിങ്ങൾ ചോദിക്കണം. സാറേ, ഞങ്ങൾ റിട്ടേൺ കംപ്ലൈന്റ് തന്നതല്ലേ, പിന്നെന്താ? ഇല്ല, അത് താൻ തന്നെ ചോദിക്കണം. നിങ്ങൾ ചോദിച്ചില്ലെങ്കിൽ ലിസ്റ്റിൽ നിന്ന് ഞാനതങ്ങ് വിട്ടു. ഒരു വീട് വെക്കുമ്പോഴേക്കും വാങ്ങിച്ചിട്ട സാധനങ്ങളാ, കൊണ്ടുപോകണം.